നമസ്കാരം. പുരാവസ്തുക്കളുടെ വൻശേഖരവുമായി ആളുകളെ പറ്റിച്ച ഡോക്ടർ മോൺസൺ മാവുങ്കൽ അറസ്റ്റ്. 10 കോടി തട്ടിപ്പ് കേസിലാണ് അറസ്റ്റ്. പല പ്രമുഖരെയും പുരാവസ്തുക്കൾ കാട്ടി തട്ടിപ്പ് നടത്തിയിരുന്നു. സിനിമ 2,62,000 രൂപ തന്റെ അക്കൗണ്ടിലുണ്ടെന്ന് കാണിച്ചാണ് ഇയാൾ തട്ടിപ്പ് നടത്തുന്നത്. ഇയാളുടെ വീട്ടിൽ ക്രൈംബ്രാഞ്ചിന്റെ റെയ്ഡ് നടക്കുകയാണ്. എറണാകുളം കല്ലൂരിലെ വീട്ടിലാണ് റെയ്ഡ് നടക്കുന്നത്. യുഎയിലും മറ്റുമുള്ള രാജകുടുംബാംഗങ്ങൾക്ക് താൻ പുരാവസ്തു നൽകിയിട്ടുണ്ടെന്നും ഇതിലൂടെ 2,00,000 കോടിയിലധികം രൂപ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടെന്നും ഇയാൾ പരിചയക്കാരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ചില നിയമക്കുരുക്കുകൾ കാരണം പണം പിൻവലിക്കാൻ സാധിക്കില്ലെന്നും താൽക്കാലിക ആവശ്യങ്ങൾക്കായി പണം നൽകണമെന്നുമായിരുന്നു ഇയാൾ പറഞ്ഞത്. ഇത് വിശ്വസിച്ച് പണം നൽകിയവരാണ് കബളിക്കപ്പെട്ടത്. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പുരാവസ്തുക്കളാണ് തന്റെ കയ്യിലുള്ളതെന്നാണ് മോൺസൺ പറഞ്ഞിരുന്നത്. അത്യാധുനിക ആഡംബര കാറുകൾ മുതൽ പുണ്യപുരാതന പുസ്തകങ്ങൾ വരെ ഇക്കൂട്ടത്തിൽ പെടുന്നുവെന്നും പ്രചരിപ്പിച്ചു. ലോകത്തിന്റെ പല ഇടങ്ങളിൽ നിന്നുള്ള വിവിധ മതങ്ങളുടെ പുണ്യഗ്രന്ഥങ്ങൾ കൊണ്ട് സമ്പന്നമാണ് കൊച്ചി കല്ലൂരിലെ ഡോക്ടർ മോൺസൺ മാവുങ്കലിന്റെ വീടെന്നും വാർത്തകളെത്തി. ചെറിയ മോതിരത്തിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ഖുറാൻ മുതൽ ഒരു മുറിയുടെ വലിപ്പമുള്ള ഖുറാൻ വരെ ഇവിടെയുണ്ട്. യേശു തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചിട്ട് ഏകദേശം 3 വർഷമായ സമയത്ത് തന്റെ ശിഷ്യന്മാരോട് നിങ്ങളോടൊപ്പം യെരൂശലേമിൽ വെച്ച് പെസഹ ആചരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അവിടെ വെച്ച് ഞാൻ കൊല്ലപ്പെടുമെന്നും പറഞ്ഞു. ഈ രാത്രിയിൽ കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് യേശു പറഞ്ഞത് പത്രോസിനോടാണ്. യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്തു. പത്രോസ് തള്ളിപ്പറഞ്ഞു. 30 വെള്ളിക്കാശിന് വേണ്ടിയാണ് യൂദാ യേശുവിനെ ഒറ്റിക്കൊടുത്തത്. ആ 30 വെള്ളിക്കാശിൽ ഒരെണ്ണവും തന്റെ കയ്യിലുണ്ടെന്ന് ഇയാൾ അവകാശപ്പെട്ടിരുന്നു. ചേർത്തലയിൽ ഒരു ആശാരി ഉണ്ടാക്കിയ കസേരയാണ് അയാൾ ടിപ്പു സുൽത്താന്റെ സിംഹാസനമെന്ന് പറഞ്ഞ് വിറ്റത്. തട്ടിപ്പിന്റെ പുറമെ കോടിക്കണക്കിന് രൂപ കടം വാങ്ങിയതും ഇയാൾ ആളുകളെ പറ്റിച്ചിട്ടുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് അറിയിച്ചു. നിലവിൽ സാമ്പത്തിക തട്ടിപ്പിനാണ് ക്രൈംബ്രാഞ്ച് കേസെടുത്തിരിക്കുന്നത്. ഡോക്ടർ മോൺസൺ മാവുങ്കൽ എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത്. എന്നാൽ ഇയാൾക്ക് ഡോക്ടറേറ്റ് പോലുമില്ലെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. 5 പേരിൽ നിന്നായി 10 കോടി രൂപ ഇയാൾ വാങ്ങിയിട്ടുണ്ട്. പലിശരഹിതമായ വായ്പ നൽകണമെന്നായിരുന്നു വാഗ്ദാനം. പ്രതിക്ക് സംസ്ഥാനത്ത് ഉന്നതരുമായി ബന്ധവുമുണ്ട്. സ്വർണത്തിലും പഞ്ചലോഹത്തിലും പച്ച മരുന്നിലയിലെല്ലാം ആലേഖനം ചെയ്ത പുണ്യഗ്രന്ഥങ്ങളും മോൺസൺ സൂക്ഷിച്ചിരുന്നു. താളിയോലയിൽ എഴുതിയ മഹാഭാരതം, ലോകത്തിൽ ആദ്യമായി അച്ചടിച്ച ബൈബിൾ, ടിപ്പു സുൽത്താൻ, ഔറംഗസേബ്, ഛത്രപതി ശിവജി എന്നിവർ ഉപയോഗിച്ചിരുന്ന പുണ്യഗ്രന്ഥങ്ങൾ മുതലായവ മോൺസൺ മാവുങ്കലിന്റെ അപൂർവ ശേഖരങ്ങളാണെന്ന് വാർത്തയും വന്നു. എന്നാൽ ഇതെല്ലാം ശരിയാണോ എന്നും പരിശോധിക്കും. വിശ്വവിഖ്യാത ചിത്രകാരന്മാരായ രാജാരവിവർമ്മ മുതൽ പിക്കാസോ വരെയുള്ള പ്രഗത്ഭരുടെ ചിത്രകലാശേഖരവും മോൺസൺ അവകാശവാദത്തിൽ നിറച്ചു. 1.5 കോടി രൂപ വില മതിക്കുന്ന കൊറിയൻ മാസ് ചീഫ് എന്ന നായയെ ഇന്ത്യയിൽ ആദ്യം സ്വന്തമാക്കിയതും ഈ മലയാളി ഡോക്ടറായിരുന്നു. രാജ്യത്തെ ആദ്യ ടെലിഫോണും മൈസൂർ രാജാവിൽ നിന്ന് സമ്മാനമായി ലഭിച്ച പുരാതന ക്ലോക്കും നിധിശേഖരത്തിൽ ഉൾപ്പെടുന്നുവെന്ന് അവകാശപ്പെട്ടിരുന്നു. അത്യാധുനിക ആഡംബരക്കാരായ പോർഷ മുതൽ 30 ഇനങ്ങളാണ് അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ളത്. പുരാവസ്തുക്കളുടെ കമനീയ കലവറയായ മോൺസണിന്റെ മാവുങ്കലിലെ വീട്ടിലേക്ക് പഴമകളേറെ ഇഷ്ടപ്പെടുന്ന നിരവധി സുഹൃത്തുക്കളാണ് എത്തിച്ചേർന്നിരുന്നത്. ഇതെല്ലാം തന്റെ തട്ടിപ്പിന് വഴിയാക്കി മാറ്റിയെന്നാണ് സൂചന. ഈ പുരാവസ്തുക്കൾ മുന്നിൽ വെച്ച് സിനിമാക്കാരെ പോലും പറ്റിച്ചുവെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഇതെല്ലാം നിഷേധിക്കുകയാണ് മോൺസൺ മാവുങ്കൽ. 30 വെള്ളിക്കാശിൽ ഒരെണ്ണം അയാളുടെ കയ്യിലുണ്ടെന്ന് മോൺസൺ അവകാശപ്പെട്ടപ്പോൾ ഇതെല്ലാം വിശ്വസിക്കാൻ മാത്രം കേരളം ഇത്രത്തോളം അധമതിച്ചു പോയോ എന്നാണ് ചോദിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.